ആശുടി, ആശു അവന് എന്റെ ഉത്തരവാദിത്വമാണ്. ഇതുവരെ ഞാൻ ആശിഷിന്റെ ആശുട്ടിയായി ജീവിച്ചു. ഇനി അവനയുടെ അമ്മയായി ഞാൻ ജീവിക്കാൻ പോകും. ആശിഷ് പൊയ്ക്കോളൂ, പൊയ്ക്കോ. Thank you.
ഇവനെ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകും. നീ എന്തിനാ അത്ര പേടിച്ചു നിൽക്കുന്നത് ഭാനു? ഹരേ, ഒരു പഴം കേടായി കഴിഞ്ഞാൽ അത് കൂടെയുള്ള പഴങ്ങളെല്ലാം നശിപ്പിക്കും. അതിന് ഇടം നൽകാതെ ഉടൻ തന്നെ ആ പഴത്തെ പുറത്തെടുത്ത് കളയണം. ബാക്കിയുള്ളത് പിന്നെ നശിക്കില്ല. എന്താ ഭാനു, ഇവളുടെ കണക്ക് ക്ലോസ് ചെയ്തേക്കും. അമ്മ, ആശിഷ് സാറിനെ പോകാൻ ഞാൻ സഹായിച്ചിട്ടില്ല. തിരിച്ചു വന്നപ്പോ കഥകു തുറന്നു കൊടുത്തു. മാപ്പ് തരണെനിക്ക്. ഞാൻ എവിടേക്ക് പോകാനാണ്? ചെറുപ്പം മുതലേ അമ്മയുടെ കരുണ കൊണ്ടല്ലേ ഇവിടെ കഴിയുന്നത്. എന്നോട് ക്ഷമിക്കണം അമ്മ, എനിക്ക് മാപ്പ് തരണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, എനിക്ക് മാപ്പ് തരണം. അമ്മ, ഞാൻ എവിടേക്ക് പോകും? അമ്മ, അമ്മ, ഞാൻ അമ്മയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയല്ല. എനിക്കറിയാം അമ്മ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ശരിയാണെന്ന്. പക്ഷെ അമ്മയെ എത്ര നാൾ ഇങ്ങനെ, ചേട്ടനെ എത്ര കാലം ഇങ്ങനെ മുറിയിൽ പൂട്ടിയിടാൻ കഴിയും? എനിക്ക് മനസ്സിലായി നീ എന്താണ് പറയാൻ പോകുന്നതെന്ന്. അച്ഛനെ ആശയുടെയും അവനിയുടെയും അടുത്തുനിന്ന് മാറ്റുക മാത്രമല്ല, അവരുടെ ഓർമ്മകൾ പോലും അവൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. നീനയോടൊപ്പം പഴയതെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിതം തുടങ്ങുന്നതല്ലേ നല്ലത്. എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ഫോൺ ചെയ്. അതിന്റെ ബാറ്ററി വളരെ ലോ ആണ്. നീ വിളിക്ക്. റിങ്ങിയുന്നുണ്ടോ? പുറത്തേക്കൊന്ന് ഇറങ്ങിയാലല്ലേ ലാൻഡ് ലൈനിൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ മെഷീനിൽ ചേർന്നിട്ട് ഫുൾ ടൈം നീ ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇനി എന്ത് ചെയ്യും? ഓ, ഇനി എന്ത് ചെയ്യും? നിനക്ക് ഐഡിയ ഒന്നും തോന്നാറില്ലല്ലോ. അതെ,
ഐഡിയാസ് ഒക്കെ നിനക്ക് മാത്രമാണല്ലോ തോന്നാറുള്ളത്. ഒരു ഐഡിയ കിട്ടി. നിങ്ങൾ രണ്ടുപേരും കൂടി 5 മിനിറ്റ് ചിങ്കുന്റെ അടുത്ത് പോയി നിക്ക്. ഓക്കെ, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. എവിടെ നിന്നാ നീ ഫോൺ എടുത്തോണ്ട് വരാന്ന് പറയുന്നത്? അണ്ണാനെയാണോ നീ മരം കയറ്റം പഠിപ്പിക്കാൻ വരുന്നത് മോളെ? നിന്റെ പാട് നോക്കിപ്പോ, വെറുതെ എന്റെ സമയം കളയാതെ. എന്താ അങ്കിൾ, അങ്കിളുടെ പഴയ ഫോണിന് പകരം പുതിയൊരെണ്ണം കിട്ടുമല്ലോ. അതും ഫ്രീ 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 അങ്കിൾ ഫ്രീ. അങ്കിളിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പോവാ. പോന്നൂന്ന്? സത്യമാണോ നീ പറയുന്നത്? സത്യമാണെന്നോ? ഇത്ര നേരം ഞാൻ അങ്കിളോട് അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, അവരുണ്ടല്ലോ സീനിയർ സിറ്റിസന്റെ പഴയ ഫോൺ എടുത്തിട്ട് പുതിയത് കൊടുക്കുകയാണ്. പിന്നെ അത് മാത്രല്ല, അങ്കിൾ ഈ നാട്ടിലെ ഏറ്റവും സീനിയർ സിറ്റിസൺ കൂടിയാണല്ലോ. അങ്കിൾ ചിലപ്പോ കരുതുന്നുണ്ടോ ഇത്ര ഓമനത്തുള്ള ഞാൻ കള്ളം പറയുകയാണെന്ന്? ഇത്രത്തോളം സീരിയസ് ആവേണ്ട കാര്യമില്ല. അങ്കിൾ അങ്കിളുടെ ഫോൺ ഇങ്ങ് തന്നെ, ഞാനത് മാറ്റി പുതിയത് കൊണ്ടുവരാം. ഇപ്പൊ നീ എന്നോട് പറഞ്ഞത് വല്ല കള്ളവുമാണെങ്കിൽ ഈ വടി കണ്ടല്ലോ. അവനി, നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം ഞാൻ? എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഇത് മാറ്റി തന്നില്ലെങ്കിൽ അങ്കിൾ എന്നെ തല്ലിക്കോ. പെട്ടെന്നതാ സംസാരിക്കാൻ പറ്റൂ? നിനക്ക് സംസാരിക്കാനാണോ അതോ ഫോൺ ചേഞ്ച് ചെയ്യാനാണോ? ഓഫ് കോഴ്സ് ഫോൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ. അല്ല, അതിപ്പോ അവര് ചോദിച്ചാ സംസാരിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ ശരി തന്നെ, ഞാൻ അത്ര മണ്ടനൊന്നും അല്ല. ഒരു ഷോയ്ക്ക് വേണ്ടി ഇതും കഴുത്തിൽ തൂക്കി നടക്കുന്നവനാണെന്ന് കരുതിയോ? ഇന്നലെ 200 രൂപയ്ക്കാ ഞാൻ ഇതിൽ റീചാർജ് ചെയ്തിരിക്കുന്നത്. ഇരുന്നൂറ് രൂപയ്ക്ക് കാര്യം നടക്കും. മിഷൻ ഹീറോ റെസ്ക്യൂ. അങ്ങനെ കൊട്ടാരത്തിൽ കയറാനുള്ള പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞു. അവനി, ഇത് എന്ത് ഫോണാ? എത്ര അഗ്ലി ഇത്. അലി, നീ ഈ ഫോൺ എവിടുന്നാ കൊണ്ടുവന്നത്? അത് പിന്നെ ഞാനിത്. സത്യം മാത്രമേ പറയാവൂ, എന്റെ ഉപ്പയുടെ ഫോൺ ഒരുപാട് പഴയതാ. അവനി, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് ഫോൺ ചെയ്യ്, അതിന്റെ ബാറ്ററി വളരെ ലോ ആണ്. പക്ഷെ വീണ്ടും കള്ളം പറയേണ്ടി വരുമല്ലോ. അവനി, മിസ് ബേരി പറയാറില്ലേ, ഒരാളെ നല്ലതിന് വേണ്ടി നമ്മൾ കള്ളം പറഞ്ഞാല് അതൊരിക്കലും കള്ളമല്ല. മനസ്സിലായോ? ഇത്രയും ആലോചിക്കണ്ട അവനി, ചിലപ്പോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം, ഫോൺ യൂസ് ചെയ്തതിന് ശേഷം കൈ നന്നായി കഴുകണം കേട്ടോ. പെർഫ്യൂമിന്റെ ബിസിനസ് ഇല്ലേ നിന്റെ ഉപ്പായ്ക്ക്? ഹലോ. Who is speaking? Can I speak to... Abella. I am calling from... Avni, Chambu Productions. I am calling from Chambu Production. Mr. Ashish Varma's house is Diwali gifts. I am going to give you the address. Diwali gift? Yes, sure. What is the name? Come on. വെൽക്കം. രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയില്ല. ഇപ്പൊ പീസ് പീസായി പോയേനെ. അങ്കിളുടെ നടിയും കിട്ടുമായിരുന്നു.
ഞാനിപ്പോ തന്നെ ഇത് കൊടുത്തിട്ട് വരാം. ഓക്കെ ബൈ, ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് മീറ്റ് ചെയ്യാം. നിനക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ. പിന്നെ നിന്റെ പപ്പ തടവിലാണല്ലോ, അപ്പൊ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ആ ആളുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നത് എന്റെ മാത്രം ആവശ്യമായിരുന്നു. അമ്മേ, നീ ആഗ്രഹിക്കുന്നില്ലേ? അവരൊരിക്കലും വിഷമിക്കരുതെന്ന്. നീ ഒന്ന് ചിരിക്കേ. നിന്റെ മുഖത്ത് ചിരിയുള്ള കാലത്തോളം അവരായുസോടെ ഉണ്ടാകും. മാനം, അഭിമാനം, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം വെറുതെയാണ്. ഈ ദുഃഖം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അച്ചു. പോട്ടെ, നീ ആ ദുഃഖം കൂടി എനിക്ക് തന്നല്ലോ. ആ സ്ത്രീയുടെ അടുത്തേക്ക് തന്നെ നീ തിരിച്ചു പോയില്ലേ? പിന്നെ ഈ അമ്മ ജീവിക്കേ മരിക്കേ എന്തായാലും നിനക്കെന്താ? അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു. ഇനി അമ്മയ്ക്ക് എന്താ വേണ്ടത്? അവരെ കുടുംബം എന്ന് വിളിക്കുന്നത് നിർത്തു. നീ ഇല്ല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യാറുണ്ടല്ലോ, പക്ഷേ ആ തെറ്റ് തിരുത്തുകയാണ് നീ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ചെയ്തത് കണ്ടില്ലേ? ഞാൻ ആ ഭാനുവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, ഇവിടെ നമ്മൾ പുറത്താക്കി. എന്നാ ഇപ്പോ കിരണിനെ അവളുടെ അടുത്തേക്ക് അയച്ചിരിക്ക, തിരിച്ചവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. ഇതുപോലെ മനുഷ്യരാവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടി ഓരോ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. നീ ചെയ്തതുപോലെ തന്നെ ആ ആൾക്കാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചില്ലേ? ഇനി ഏതായാലും നീ ആ തെറ്റ് തിരുത്തിയേ മതിയാകും അച്ചു. ആ വിഷം നിന്നിൽ പടരാതിരിക്കണമെങ്കിൽ ചുവടോടെ അതിനെ വലിച്ച് ദൂരേക്കെറിയണം. നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി നീ മടിക്കരുത്. ആ രാജി, ഞാൻ എന്തിനാ ഇങ്ങനെ കീറാനും മുറിക്കാനുമുള്ള കാര്യം പറയുന്നേ? അച്ചു അച്ചു, നമുക്കിന്ന് ദീപാവലി ആഘോഷിക്കണ്ടേ? വാ, നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോ നിന്നോടൊരു പ്രോമിസ് ചെയ്യുന്നു. ഞാൻ അവർക്ക് എല്ലാ മാസവും കാശ് അയച്ചു കൊടുക്കാം. അവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചോട്ടെ. അതിന് പകരമായി നീ എനിക്ക് ആ ചിരിക്കുന്ന ആശിഷിനെ തന്നാ മതി. ചിരിക്ക്. നിനക്കെന്നെ നന്നായി അറിയാലോ അച്ചു. ആ ആളുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നത് എന്റെ മാത്രം ആവശ്യമായിരുന്നു. അമ്മേ, നീ ആഗ്രഹിക്കുന്നില്ലേ? നീ ആഗ്രഹിക്കുന്നില്ലേന്ന്. അവരൊരിക്കലും വിഷമിക്കരുതെന്ന്. നീ ഒന്ന് ചിരിക്ക്. ചിരിക്കടാ, ചിരിക്ക് മോനെ. നിന്റെ മുഖത്ത് ചിരിയുള്ള കാലത്തോളം അവരായുസോടെ ഉണ്ടാകും. ചിരിക്ക്.
എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നത്? മമ്മിയുടെ താലിമാല എവിടെ പോയി? പിന്നെ സിന്ദൂരം? ഇന്ന് സിന്ദൂരം ഇട്ടിട്ടില്ലല്ലോ.